കൃഷിയിലേക്ക് വരുമ്പോൾ കേരള രൂപീകരണത്തിന് ശേഷം, കേരള പിറവിക്ക് ശേഷം കൃഷി എവിടെ എത്തി നിൽക്കുന്നു? കേരളം ഒരു കാർഷിക സംസ്ഥാനം ആയിരുന്നു. നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയെടുത്ത കേരളം കൃഷി ചെയ്യാൻ വേണ്ടി അദ്ദേഹം വീതിച്ചു കൊടുത്തു എന്നാണ്. എല്ലായിടത്തും ഒരുപോലെ ഫലപുഷ്ടി കാണുന്നില്ല എന്ന് വന്നപ്പോൾ പരശുരാമൻ തന്നെ പുഷ്പക വിമാനം ചാർട്ടർ ചെയ്ത് സ്വർണ്ണനാണയങ്ങൾ വിതറി, രാശി എന്ന സ്വർണ്ണനാണയം. കൂടുതൽ രാശി വീണ്ടെടുത്ത് കൂടുതൽ ഫലപുഷ്ടി, കുറവ് രാശി വീണ്ടെടുത്ത് കുറവ് ഫലപുഷ്ടി. ഇപ്പോഴും ഒരു കല്യാണം കഴിച്ച് വരുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് അവളൊരു രാശിയുള്ള മണ്ണാണ്, ഒരു രാശിയുള്ള മന്ത്രിസഭയാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ദൈവികമായ ഒരു ഉത്ഭവമാണ് കൃഷിക്ക് നൽകിയിരിക്കുന്നത്. അന്നം ചെറുക്കളിയാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക്, കേരളത്തിലേക്ക് കൃഷി കൊണ്ടെത്തിച്ചത്. എല്ലാ ദേവന്മാരും എന്തെങ്കിലും വിത്തോ വളമോ ഒക്കെ കൊടുത്തു. എല്ലാത്തിൻ്റെയും സംഹാര രുദ്രനായ പരമശിവന് പോലും ഇത് വലിയ സന്തോഷമുണ്ടാക്കി. അദ്ദേഹമാണ് അന്നം ചെറുക്കളിയോട് പറഞ്ഞത്, നീ കേരളത്തിലേക്ക് പോകുമ്പോൾ രണ്ട് പോത്തുകളെ കൂടി കൊണ്ടുപോവുക, അതാണ് കൃഷിയുടെ ആവിർഭാവം. ആ കൃഷി നാം തകർത്തു. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ 100 മേനി വിളഞ്ഞെടുത്ത് നാം ചുവപ്പ് തീയ് കത്തിച്ചു. ഇപ്പോൾ കൃഷിയെല്ലാം കരിഞ്ഞുപോയി. ഓണാട്ടുകരിയിൽ കൃഷിയില്ല, കോൾനിലങ്ങളിൽ കൃഷിയില്ല. നാം ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അരി ആന്ധ്രയിൽ നിന്ന് വരും, പച്ചക്കറി പൊള്ളാച്ചിയിൽ നിന്ന് വരും, പണം ഗൾഫിൽ നിന്ന് വരും. ഇനി നമുക്കെന്തിന് പുഞ്ചപ്പാടം എന്ന നിലയിൽ കൊണ്ടെത്തിച്ചു. കുട്ടനാടിൻ്റെ കഥാകാരനായ തകഴി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുട്ടനാടിൽ വന്ന മാറ്റം ഒരിക്കലും ആശ്വാസ്യമല്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, പുലയൻ എൻ്റെ 100 മേനി, എൻ്റെ 100 പറ എന്നൊക്കെ പറയുമ്പോൾ അവനറിയാം അവൻ്റെ സ്വന്തമല്ല എന്ന്. എങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ആ കൂട്ടായ്മ തകർത്തു. തകഴി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, ഈ ട്രേഡ് യൂണിയൻ കാർഷിക രംഗത്ത് നന്നല്ല, വ്യാവസായിക രംഗത്തുള്ള ട്രേഡ് യൂണിയൻ സമ്പ്രദായം കൃഷിയെ തകർക്കും. കൃഷി തകർന്നു, ഇനി എന്താണ് മാർഗം? കോവിഡ് ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചു, മഹാപ്രളയം ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചു. കേരളത്തിന് ഇനി ഉയർച്ച ജൈവ കൃഷിയിലൂടെയാണ്. നാം അന്ന് ഒത്തുപിടിച്ചാൽ ജൈവ കൃഷിയിലൂടെ ലോകത്തിൻ്റെ കാർഷിക ഹബ്ബായി മാറാൻ നമുക്ക് കഴിയും. കർഷകൻ്റെ പേരിൽ വിലപിച്ചിട്ട് കാര്യമില്ല, മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമില്ല. കർഷകനവൻ്റെ വഴിക്ക് വിടുക. കർഷകനറിയാം എന്താണ് അവന് വേണ്ടതെന്ന്. അവനെ തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരുന്നാൽ മതി. ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം ഓർത്തു പോവുകയാണ്. അയാൾ രാഷ്ട്രീയം കളിച്ചു, ഉള്ളതെല്ലാം തൊഴിച്ചു, ജോലി പോയി, രാഷ്ട്രീയക്കാർ കൈയൊഴിഞ്ഞു, നിരാശനായി, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന അയാളുടെ ഒരു വൈദികൻ പറഞ്ഞു, സാരമില്ല, നിൻ്റെ അച്ഛൻ്റെ ഗ്രാമത്തിൽ 15 ഏക്കർ സ്ഥലമില്ലേ, നീ പോയി അത് കൃഷി ചെയ്യ്. ആദ്യം അയാൾക്ക് അപമാനമായി തോന്നി, താൻ കൃഷിക്ക് പോവുകയോ? നിവൃത്തികേട് വന്നപ്പോൾ അയാൾ കൃഷിക്ക് പോയി. 4-5 വർഷം കൃഷി ചെയ്തു, അധ്വാനിച്ചു, കനകം വിളയുന്ന തോപ്പാക്കി മാറ്റി തൻ്റെ കൃഷിയിടം. ഒരിക്കൽ ഇങ്ങനെ ചെയ്യാൻ ഉപദേശിച്ച വൈദികൻ അവിടെ വന്നു. ഈ കൃഷിയെല്ലാം കണ്ട്, ഫലഭൂയിഷ്ഠമായ ഭൂമി കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, നീ ദൈവത്തോടുകൂടി കൃഷി ചെയ്തപ്പോൾ എന്തൊരു മാറ്റമാണ് ഈ ഭൂമിക്ക്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ദൈവത്തോടുകൂടി നിന്ന് ഞാൻ കൃഷി ചെയ്തപ്പോൾ ഈ വലിയ മാറ്റങ്ങൾ ഭൂമിയിലുണ്ടാക്കി. എന്നിട്ട് ആരും കേൾക്കാതെ പറയുകയാണ്, ദൈവം മാത്രം നോക്കി നടത്തിയപ്പോൾ ഈ ഭൂമിയുടെ കോലം ഒന്ന് കാണേണ്ടതായിരുന്നു. അതാണ് ഭൂമിയിലുള്ള വിശ്വാസം. കർഷകന് ഭൂമിയിൽ വിശ്വാസമുണ്ട്. ഭൂമി ചതിക്കില്ല. ഭൂമിയുടെ പേരും പറഞ്ഞ്, കർഷകൻ്റെ പേരും പറഞ്ഞ് മുതലെ കണ്ണീരൊഴുക്കുന്ന രാഷ്ട്രീയക്കാർ ചതിക്കും എന്ന് കർഷകന് മനസ്സിലായി. ഈ തിരഞ്ഞെടുപ്പ് ഒടുവിൽ കർഷകർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. കർഷകരും നവതലമുറയും വീട്ടമ്മമാരും ആയിരിക്കും തീരുമാനിക്കുക ഈ രാജ്യം ആര് ഭരിക്കണം എന്ന്. ആ നല്ല നാളേക്കായി അമ്മയുടെ കൈപിടിച്ച് നമുക്ക് കാത്തിരിക്കാം. അമ്മമാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി നാം എന്തു ചെയ്യുന്നു? ഭൂമിക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? ഭൂമി മാതാവിന് വേണ്ടി എന്തു ചെയ്യുന്നു? സ്വന്തം മാതാവിന് വേണ്ടി എന്തു ചെയ്യുന്നു? അത് അമ്മയ്ക്ക് കൊടുക്കുന്ന ഉമ്മയാണെന്ന് രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കിയാൽ നന്ന്.